നമസ്കാരം. രാജ്യത്ത് വീഡിയോ കോൾ ആപ്പുകൾ വിലക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ട്. പുതിയ ഐടി നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം വീഡിയോ കോൾ ആപ്പുകളുടെ നിയന്ത്രണം പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. വീഡിയോ കോൾ ആപ്പുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് അനിയന്ത്രിതമാണെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നടപടി. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനോ ഇതിനോട് പ്രതികരിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. വാട്സാപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, സ്കൈപ്പ് തുടങ്ങിയ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനുകൾ രാജ്യത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ചല്ല. ഐ ടി നിയമ ഭേദഗതി നടപ്പാക്കുമ്പോൾ ഇത്തരം ആപ്പുകളെയും നിയന്ത്രിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച തുടർ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ നടപടികൾ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആപ്പുകളെ ആദ്യപടിയായി രാജ്യത്ത് നിരോധിക്കും. ലൈസൻസ് നേടാൻ അവസരം നൽകിയാകും നടപടി സ്വീകരിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. ലൈസൻസിംഗ് സംവിധാനം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അഭിപ്രായം ആരാഞ്ഞു. പുതിയ ഐ ടി നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തെ അനിയന്ത്രിതമായി പ്രവർത്തിക്കുന്ന വീഡിയോ കോൾ ആപ്പുകളെ വിലക്കി ഉടൻ കേന്ദ്രം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. സ്കൈപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, വാട്സപ്പ് പോലുള്ള കോളിംഗ് ആപ്ലിക്കേഷനുകൾക്ക് ചുരുങ്ങിയത് ലൈസൻസിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്ന കാലയളവ് വരെയെങ്കിലും രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാവും ഇതുണ്ടാകുക. അതേസമയം മെയ് 15 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ സ്വകാര്യതാ നയം അംഗീകരിക്കാത്ത ഉപഭോക്താക്കളുടെ സേവനം ഒരിക്കലും പരിമിതപ്പെടുത്തില്ലെന്ന് വാട്സപ്പ് അറിയിച്ചു. രാജ്യത്ത് പുതിയ ഐ ടി നിയമം നടപ്പിലാക്കിയ സാഹചര്യത്തിലാണ് നേരത്തെ കൈക്കൊണ്ട നിലപാട് ഭേദഗതിപ്പെടുത്തി വാട്സപ്പ് മലക്കം മറിഞ്ഞത്. അതേസമയം പുതിയ ഐ ടി നിയമം വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ആകെ പല അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുമെന്നും വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുമെന്നുമൊക്കെ അതിൽ ചിലതാണ്. അതിൽ പ്രധാനമായ മറ്റൊരു പ്രചാരണം വാട്സപ്പിലെ കോളുകൾ കേന്ദ്ര സർക്കാർ റെക്കോർഡ് ചെയ്യുമെന്നാണ്. മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഡിവൈസ് കണക്ട് ചെയ്യപ്പെടുമെന്നും പ്രചാരണത്തിലുണ്ട്. എന്നാൽ ഈ വിവാദങ്ങൾ വ്യാജമാണ്. ഇതുമാത്രമല്ല വേറെയും പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. വാട്സപ്പിൽ 3 ടിക്ക് മാർക്കുകൾ ഉണ്ടെന്നാണ് മറ്റൊന്ന്. ഈ ടിക്കുകളിൽ 2 എണ്ണം നീലയും മറ്റൊന്ന് ചുവപ്പുമാണെങ്കിൽ കേന്ദ്ര സർക്കാർ ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു. 3 ടിക്കുകൾ മാത്രമാണെങ്കിൽ സർക്കാർ ആ സന്ദേശം കണ്ടെന്നാണ് പ്രചാരണം. ഇനി 3 റെഡ് ടിക്കുകളാണെങ്കിൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തുടങ്ങിയെന്നാണ് ഈ പ്രചാരണത്തിലുള്ളത്. അതേസമയം ഈ പ്രചാരണങ്ങളെല്ലാം വ്യാജമാണ്. സർക്കാർ ഇത്തരമൊരു കാര്യം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല പുതിയ ഐ ടി നിയമത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.